ശ്രീമതി കാനത്തിൽ ജമീല 14 മിനിറ്റ്. സർ, സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ധനാഭ്യർത്ഥനയെ ഞാൻ സർവാത്മ പിന്തുണക്കുകയാണ്. സർ, മത്സ്യബന്ധനത്തിനായി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന തങ്ങളുടെ ഉറ്റവർ ആരായിരുന്നാൽ നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതെയാകുമ്പോൾ ലക്ഷദ്വീപിലെ സ്ത്രീകൾ കണ്ണീരലകളുമായിട്ട് കടലോരത്ത് ചെന്ന് കടലമ്മയെ നോക്കി പാടുന്ന ഒരു പാട്ടുണ്ട് സർ. സർ, അതിനാണ് കാറ്റുവിളിപ്പാട്ട് എന്നാണ് സർ അതിന് പറയാറുള്ളത്. കടലിൻ്റെ അഗാധയിൽ എവിടെയോ അകപ്പെട്ടു പോയ പായ കപ്പലിനെ കരക്കടുപ്പിക്കുമെന്ന് വിലപിച്ചുകൊണ്ടുള്ള സ്ത്രീകളുടെ പാട്ടും കരച്ചിലും കേട്ടുകൊണ്ട് കടലമ്മ കാറ്റിനെ വിട്ട് പായക്കപ്പലിനെ കരയിലേക്ക് അടുപ്പിക്കുമെന്നുള്ളത് അവരുടെ ഒരു പാവപ്പെട്ടവരുടെ ഒരു വിശ്വാസമാണ് സർ. സർ, വിശ്വാസം ശരിയായാലും തെറ്റായാലും കാറ്റിൻ്റെ ഗതി അനുസരിച്ച് ചരിക്കുന്ന പായക്കപ്പൽ കരക്കടുക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സർ, ഇത് ഇവിടെ ഉള്ളതല്ല സർ, ഇത് ലക്ഷദ്വീപിൻ്റെ ഒരു കഥയാണ് സർ. സർ, ആ കേരളത്തിൽ ഇതുപോലെയാണ് സർ. കേരളത്തിലെ തീരദേശവാസികൾ ദുരിതക്കയത്ത് മുങ്ങിത്താഴുന്ന ഏതവസരമാണെങ്കിലും അവിടെയെല്ലാം തന്നെ ഇടതുപക്ഷ സർക്കാരും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അവരെ ഒരു കാറ്റുവിളിപ്പാട്ടുമില്ലാതെ അവരെ ആശ്വാസത്തിൻ്റെ തെളിനീരുമായാണ് സർ സ്വാന്തന സ്പർശം പകരുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്, കഴിഞ്ഞ ഭരണത്തിലും ഈ ഭരണത്തിലും. സർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കൊണ്ടാണ് സർ അവിടെ എല്ലാം തന്നെ അവർക്ക് ആശ്വാസമേകിയിട്ടുള്ളത്. ഹോക്കിയുടെയും പ്രളയത്തിൻ്റെയും എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ ദുരിത ബാധിതരായിട്ടുള്ള ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാരും നിലയുറപ്പിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് സർ നമുക്കെല്ലാം തന്നെ ഉള്ളത്. സർ, ഈ അനുഭവങ്ങളുടെ ഉൽപ്പന്നമാണ് കടലോര വാസികൾ കൂടി പിന്തുണയോടെ LDF സർക്കാരിന് തുടർഭരണം ലഭിച്ചത് എന്നുള്ളത് നാം തിരിച്ചറിയുകയാണ് സർ. സർ, കടലാക്രമണത്തിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ ധനസഹായമായി അനുവദിച്ചു. സർ, പുനരധിവസിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സർ ഇത്. 192 പേർക്ക് മുട്ടത്തറയിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകി സർ. സർ, അവരെ പുനരധിവസിപ്പിക്കുകയും ഈ സർക്കാരാണ് സർ ചെയ്തിട്ടുള്ളത്. സർ, ഇവിടെ പ്രതിപക്ഷം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഇന്നും കഷ്ടപ്പാടാണ് എന്ന് പറയുമ്പോഴും 5 വർഷത്തിന് മുമ്പുള്ള 6 വർഷത്തിന് മുമ്പുള്ള ഒരു സ്ഥിതി പരിശോധിക്കേണ്ടതാണ് സർ. സർ, ഓക്കിയിൽ മരണപ്പെട്ടവർക്ക് കാണാതായവർക്കും സമാനതയില്ലാതെ പുനരധിവാസത്തിനാണ് സർ 20 ലക്ഷം രൂപ കുടുംബാംഗങ്ങൾക്ക് ധനസഹായിട്ട് നൽകിയിട്ടുള്ളത് സർ. പുനർഗ്രഹം പദ്ധതിയിൽ രജിസ്ട്രേഷൻ ഒഴിവാക്കി കൊടുത്തത് 60,000 രൂപ അധികം കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് സർ ഇപ്പോൾ ആ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതൊരാശ്വാസമാണ് സർ. കുടിലുകളുടെ വാസവും അതേപോലെ തന്നെ തോരാത്ത കണ്ണീരും കടലോര മേഖലയിലുള്ള ജീവിത സാഹചര്യം എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുന്ന ഒരു നിലയായിരുന്നു സർ ഇവർക്ക്. സർ, ഇവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് എല്ലാ രീതിയിലും അവരോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് സർ. തീരദേശത്തെ വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്നവർ ആശങ്കയുടെ മുനകളിലാണ് സർ കഴിയുന്നത്. ഏത് സമയവും തങ്ങളുടെ ഇരിക്കുന്ന കുടിലും അതേപോലെ തന്നെ തങ്ങളുടെ സമ്പാദ്യവും കടലെടുത്തു പോകുമെന്നുള്ള ഒരു ഭീതിയിലാണ് സർ അവർ കഴിഞ്ഞിട്ടുള്ളത്. ദുഷ്കരമായിട്ടുള്ള ഈ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും കഴിയാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സർ. പക്ഷേ ആ പാവങ്ങൾ എവിടെ പോകാനാണ് എന്നുള്ള ഒരു ചിന്തയിൽ മറ്റൊരു ഭൂമിയില്ലാത്തവർ, പുതുതായിട്ട് ഭൂമി വാങ്ങാനും വീട് വെക്കാനും കഴിവില്ലാത്തവർ, അവസരം ലഭിച്ചാൽ മാറി താമസിക്കാൻ സന്നദ്ധ അറിയിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവർ 1-2 പേരുമല്ല സർ. 18,685 പേരാണ് സർ ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുള്ളത്. സർ, അവരിൽ 3,187 പേർക്ക് ഭൂമി കണ്ടെത്തി സർ. 1,265 വ്യക്തിഗത ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു സർ. സർ, അവർക്ക് കൈമാറിയിട്ടുണ്ട് ഇതെല്ലാം. സർ, കൊല്ലം QSS കോളനിയിൽ 114 ഭവനങ്ങളുടെ നിർമ്മാണമാണ് സർ അന്തിമഘട്ടത്തിലായിട്ടുള്ളത്. സർ, ഞങ്ങളുടെ ജില്ലയിൽ 5 ഭവന സമുച്ചയത്തിന് വേണ്ടി ഭരണാനുമതികളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇത് നടപടികൾ പൂർത്തീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇത് നടപടികൾ ബാക്കിയുള്ളത് തുടങ്ങണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് സർ. സർ, പൂർത്തിയാക്കുന്നതോടൊപ്പം എല്ലാം തന്നെ
ഇവരുടെ സ്വപ്നങ്ങളാണ് സർ മയവില്ല പോലെ വർണ്ണാഭമായിട്ട് വിടർന്ന് നിൽക്കുന്നത്. അവരുടെ കണ്ണുകളിൽ തെളിയുന്ന സന്തോഷമാണ് സർ ഈ സർക്കാരിന്റെ അഭിമാനം, ഈ സർക്കാരിന്റെ നേട്ടവും അത് തന്നെയാണ് സർ. സർ, മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള വനിതാ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി 2021-2022 വർഷം 150 സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളും 400 ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളുമാണ് സർ കഴിഞ്ഞ ഈ വർഷം ആരംഭിച്ചുള്ളത്. സർ, ഓൺലൈൻ മാർക്കറ്റിംഗ് മുതൽ ചെറുകിട സംരംഭങ്ങൾ വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് സാഫ് പദ്ധതി വനിതാ മുന്നേറ്റത്തിന്റെ മാതൃകയായി കഴിഞ്ഞു സർ. മാതാപിതാക്കൾ മരണപ്പെട്ടുപോയ മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ദത്തെടുക്കുന്ന പദ്ധതി പ്രകാരം 12 കുട്ടികളെയാണ് സർ ദത്തെടുത്ത് പഠനമുറപ്പാക്കിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി മേഖലയിലും സർക്കാരിന്റെ ജെൻഡർ പരിഗണനയാണ് സർ ഇതിൽ കൂടെ വന്നിട്ടുള്ളത്. അതിനെ മന്ത്രിയെയും ഈ സർക്കാരിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ് സർ. സർ, ഗതാഗത രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഈ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. പുതുമയാർന്ന വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഗതാഗതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. KSRTC സർ, സ്വിഫ്റ്റ് സർവീസ് ഒരു ഉദാഹരണം മാത്രമാണ് സർ ഇതിന്. മത്സ്യവില്പനയിൽ ഏർപ്പെടുന്ന വനിതകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നതിന് KSRTCയുമായി ചേർന്ന് സമുദ്ര എന്നുള്ള പദ്ധതിയാണ് സർ ഈ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ളത്. നേട്ടങ്ങളുടെ പട്ടിക ഒരുപാട് നീണ്ടുപോവുകയാണ് സർ. ഒരു ദിവസം തന്നെ സമയമുണ്ടായാൽ പോലും അത് പറഞ്ഞു തീർക്കുവാൻ കഴിയില്ല സർ എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നേട്ടങ്ങളുടെ സൂചിക. സർ, ഏറ്റവും ദൗർഘ്യമുള്ള തീരദൗർഘ്യമുള്ള ഒരു മണ്ഡലമാണ് സർ എൻ്റെ മണ്ഡലമായിട്ടുള്ള കൊയിലാണ്ടി. എൻ്റെ മണ്ഡലത്തിൻ്റെ കാപ്പാട് പ്രദേശമായിട്ടുള്ള റോഡെല്ലാം തന്നെ കഴിഞ്ഞ കടലാക്രമണത്തിൽ തരിപ്പണമായി പോയിരിക്കുന്നു സർ. സർ, റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കുവാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പഠനം നടത്താൻ ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് സർ. പുലിമൂട്ടടുക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗത്തിലാക്കുവാൻ വേണ്ടി നടപടിയും ഉണ്ടാകണമെന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സർ ഇവിടെ. സർ, സർക്കാർ മേഖലയിൽ ഇത്തരത്തിൽ എല്ലാ ക്ഷേമവും ഐശ്വര്യവും നടക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് സർ ഈ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദീർഘവീക്ഷണത്തോടെ കേരളത്തിന്റെ ഭാവി കരുപിടിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. സർ, എന്നാൽ ഇവിടുത്തെ പ്രതിപക്ഷം എങ്ങനെയാണ് സർ? ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ ഒരു വാക്കിപ്പോ ഓർമ്മയാവുകയാണ് സർ. സർ, പ്രതിപക്ഷത്തിന്റെ ഈ കോലാഹലങ്ങൾ കാണുമ്പോൾ ഈ ചൊല്ല് നമുക്ക് ആവർത്തിക്കുവാതിരിക്കാൻ പറ്റില്ല സർ. 36 തവണ സ്വർണം കടത്തി എന്ന് സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു പെരുംകള്ളിയായിട്ടുള്ള ഒരു സ്ത്രീ കള്ളക്കടത്തുകാരി, ഇവർ പറയുന്നത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ. സർ, ഈ എല്ലാ ഛർദിയും തൊണ്ട വിഴുങ്ങാതെ വിഴുങ്ങിക്കൊണ്ടാണ് സർ ഈ സഭയിൽ വന്നിട്ട് വലിയ രീതിയിൽ ഇവർ ആക്രോശിക്കുന്നത്. സർ, ഈ പെക്കുത്ത് കാണുമ്പോൾ സഹതാപമാണ് സർ തോന്നുന്നത്. എന്ത് പ്രതിബദ്ധതയാണ് സർ ഇവർക്ക് ജനങ്ങളോടുള്ളത്, ഈ പ്രതിപക്ഷത്തിന് ജനങ്ങളോടുള്ളത്? സർ, നമുക്ക് ഓർമ്മയില്ലേ തുടക്കത്തിൽ ഈ സർക്കാരിന്റെ തുടക്കത്തിൽ ഈ പ്രതിപക്ഷം എന്തായിരുന്നു സർ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ഇനി മുതൽ ഇത്രയും കാലമുള്ളതുപോലെയല്ല, കഴിഞ്ഞ 5 വർഷം പോലെ അല്ല എന്നുള്ളതായിരുന്നു സർ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളൊരു പുതിയ തീരുമാനങ്ങൾ എടുത്തു വന്നിരിക്കുകയാണ്, ഞങ്ങൾ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിരിക്കും എന്നുള്ളതായിരുന്നു സർ പറഞ്ഞിട്ടുള്ളത്. സർ, മുമ്പിലിരുന്ന ആളെ പിന്നിലേക്ക് ഇരുത്തിയാൽ പ്രതീകാത്മകമാകുമോ സർ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് സർ. സർ, പഴയ ബീജ് തന്നെയാണ് പുതിയ കുപ്പിയിലാക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ സർ. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് അപസർപ്പക കഥകളെ വെല്ലുന്ന രീതിയിലേക്കുള്ള തിരക്കഥകളുമായിട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് സർ ഇവർ. 2 വർഷം EDയും NIയും കസ്റ്റംസും അരിച്ചു പെറുക്കി അന്വേഷിച്ചതല്ലേ സർ ഈ സ്വർണ്ണക്കടത്തിന്റെ കാര്യം? എന്നാൽ നോക്ക് സർ, ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. വിഷയദാരിദ്ര്യമാണ് സർ ഇവരുടെ പ്രശ്നം. ഈ ഏജൻസികളോട് ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രതിപക്ഷം ചോദിച്ചോ സർ? 36 തവണ സ്വർണം കടത്തിയിട്ടുള്ളത് ആരാണ്? കൊടുത്തുവിട്ടത് ആരാണ്? ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ചോദിക്കല്ലേ സർ ഇവർ? ഇവർ ചോദിക്കില്ല, കാരണം ഇവർക്ക് സത്യം അറിയേണ്ട സർ. സർ, എപ്പോഴും സർക്കാരിനെ പുകമറയ്ക്കുള്ളിൽ നിർത്തി നാടിന്റെ സ്വപ്ന പദ്ധതികളെ തകർക്കണമെന്നുള്ളതാണ് സർ ഇവരുടെ ആഗ്രഹം. അല്ലെങ്കിൽ തങ്ങൾക്കിനി ഒരിക്കലും ഭരണത്തിനെത്തിയാനാവില്ല എന്നുള്ള ഭയം പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിച്ചിരിക്കുകയാണ് സർ. സർ, രാജ്യം കത്തിയെരിയുകയാണ്.
സൈന്യത്തിൽ പോലും അഗ്നിവീരന്മാർ എന്ന പേരിൽ സംഘപരിവാരങ്ങളെ കുത്തിനിറയ്ക്കുന്ന രാജ്യം ആയിട്ട് മാറിയിരിക്കുകയാണ് സർ. ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന് ഉച്ചസ്ഥായിയാണ് സർ ഇപ്പോൾ. സർ, എന്തെങ്കിലും ഒരക്ഷരം ഇതിനെതിരായിട്ട് നമ്മുടെ പ്രതിപക്ഷം പറയുന്നുണ്ടോ എന്നുള്ളതാണ് സർ. സർ, ഉദയപൂർ കൊലപാതകികൾക്ക് RSS ഉമായിട്ടുള്ള ബന്ധം മതേതരവാദികളെ ഞെട്ടിക്കുന്നതാണ് സർ. സർ, ഒരക്ഷരവും ഇവർക്ക് പറയാനില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഈ കോൺഗ്രസ് എന്താണ് സർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സർ, ഇതൊന്നും ഇവർക്ക് ചർച്ച ചെയ്യേണ്ട. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇന്നത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സർ. ആ വികസനങ്ങളെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്, ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കുക എന്നുള്ള ഒറ്റ അജണ്ടയുമായിട്ട് പോവുകയാണ് സർ പ്രതിപക്ഷം. സർ, BJP യുടെ തിരക്കഥ ആടി തിമർക്കുകയാണ് ഈ പ്രതിപക്ഷം. NA രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചാർത്തി ജയിലിലടച്ച പ്രതി പുറത്തിറങ്ങിയ ഉടൻ സംഘപരിവാർ നയിക്കുന്ന സ്ഥാപനത്തിൽ ചെല്ലും ചെലവും കൊടുത്തുകൊണ്ടാണ് സർ പ്രതിഷ്ഠിച്ചത്. സർ, എന്തിനാണെന്ന് അറിയാത്തവർ ആരാണ് സർ ഈ കേരളത്തിലുള്ളത്? ഇന്നത്തെ ഈ തിരക്കഥ ഇവിടെ കൊണ്ടുവന്നലക്കുമ്പോൾ കേരളത്തിലെ അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം സർ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ തിരക്കഥ എന്നുള്ളത്. സർ, അതെല്ലാം തന്നെ ബിരിയാണി ചെമ്പാണ് സർ അവസാനം വന്നുപെട്ടിട്ടുള്ളത് ആ രീതിയിൽ. അതുകൊണ്ട് കുറെ ദിവസങ്ങൾ ഇവിടെ നിന്നും വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി സർ. സർ, വേവാത പോയി. ഒരിക്കലും അത് വേവാത പോയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ടത് മാറി സർ, ദമ്മായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. സംഘപരിവാറിന് നടത്തിയിട്ടുള്ള കള്ളക്കടത്തിന്റെ ഉള്ളുകളികൾ പുറത്തു കൊണ്ടുവരാതിരിക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെയും അവരുടെ വർഗീയ അജണ്ടകളെയും നഖശിഖാന്തം എതിർക്കുന്ന ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രിയും ഇല്ലാതെയാക്കുക എന്നുള്ള ശ്രമമാണ് സർ അവർ നടത്തുന്നത്. സർ, ഈ ക്രിമിനൽ സംഘത്തെയാണ് സർ കോൺഗ്രസ് അതിന്റെ നിലനിൽപ്പിനായി അവസാനത്തെ അത്താണിയായിട്ടാണ് സർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ നേതൃത്വം ദേശീയ അന്വേഷണ ഏജൻസികളുടെ പിടിയിലകപ്പെട്ട് ചക്രശാസം വലിക്കുന്നത് അതിനിവർക്കൊന്നും പറയാനില്ല സർ. രാഹുൽ ഗാന്ധിയാണെങ്കിലും അതേപോലെ തന്നെ ഉള്ള നേതാക്കന്മാരെല്ലാം തന്നെ ഈ അന്വേഷണത്തിൽ വിധേയമായിരിക്കുന്നു സർ. ആ ഭാഗത്തേക്ക് ഒരക്ഷരം ഇവർക്ക് പറയാനില്ല സർ. സർ, അതിനെതിരായി പ്രതികരിക്കണമെങ്കിൽ ഇവർ ഇപ്പൊ കുടുങ്ങി നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് സർ. പ്രതികരിക്കാൻ ഇവർക്ക് പറ്റില്ല എന്നുള്ള വിധത്തിൽ കോൺഗ്രസ് സംഘപരിവാർ ബന്ധത്തിൽ ഉരുങ്ങിക്കിടക്കുകയാണ് സർ. അന്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധവും ഏത് വിധേയനയും അധികാരത്തിലെത്തുക എന്നുള്ള അത്യാഗ്രഹവുമാണ് സർ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് കൊണ്ടുപോകുന്നത്. സർ, ഈ കൂട്ടുകെട്ടിൽ ഇങ്ങനെയാണ് സർ ഇവർ കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത്. രാഷ്ട്രീയക്കാരുടെ മക്കളെ പോലും സർ, നമുക്കെല്ലാം തന്നെ മക്കളുണ്ട്. നമ്മളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരാണ് സർ. സർ, നമ്മുടെ കുടുംബത്തെ ഈ രീതിയിലേക്കുള്ള ചർച്ചയിലേക്ക് വലിച്ചിടുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം സർ. ഒരുപക്ഷെ നമ്മുടെ മക്കളെല്ലാം നമ്മളെക്കാളും കഴിവുള്ളവരായിരിക്കും. സ്വന്തമായിട്ടൊരു ജോലിയും കാര്യമെല്ലാം തന്നെ കൊണ്ടുപോകുന്നവരായിരിക്കും സർ. സർ, അവരെ എല്ലാം തന്നെ വിവാദങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം തന്നെ മുരടിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ അവനവനെ പറ്റിക്കൂടെ ഓർക്കേണ്ടതായിട്ടുണ്ട് സർ. സർ, അനാവശ്യ വിവാദത്തിലേക്ക് ഇതെല്ലാം തന്നെ വലിച്ചേക്കുന്നത് ഇവർക്ക് വിഷയ ദാരിദ്ര്യം കൊണ്ടാണ് എന്നുള്ളതാണ് സർ നമുക്ക് പറയാനുള്ളത്. സർ, മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തുവാൻ ഗുണ്ടകളെ അയച്ചില്ല സർ. സർ, സാധാരണ റോഡിൽ കൂടെ പോകുമ്പോൾ ആർക്കെങ്കിലും ചെലവ് കൊടുത്തുകൊണ്ട് ഒരു കരിങ്കൊടി കാണിക്കുന്ന രീതി ഇവർ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു. എവിടെയും ക്ലച്ച് പിരിക്കാതെ പോയിട്ടുള്ള ഒരു സ്ഥിതിയാണ് സർ. സർ, ഒറ്റ മിനിറ്റ്, ഒരു കാര്യവും കൂടെ സർ. പണ്ടും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തതാണ് സർ, നമുക്കത് അനുഭവമുണ്ട്. ഗുണ്ടാ തലവന്മാരെ വിട്ടുകൊണ്ട് ട്രെയിനിൽ വെച്ചുകൊണ്ട് CPMന്റെ നേതാവ് EP ജയരാജനെ അടക്കം വകവരുത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് സർ. സർ, ഇതെല്ലാം തന്നെ ഇവിടെ നടക്കും. കാരണം ഗുണ്ടാ തലവന്മാരായിട്ടുള്ള ആളുകൾ പാർട്ടിയുടെ നേതാക്കന്മാരാണെങ്കിൽ ഈ രീതിയിൽ തന്നെയാണ് സർ നടക്കുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് സർ. 1959 സ്വപ്നം കണ്ടിട്ടാണെങ്കിൽ വർഗീയവാദികളെ കൂട്ടുപിടിച്ച് കേരളത്തിലെ കലാപഭൂമിയാക്കുവാൻ വല്ലതും നടക്കുമോ എന്ന പ്രതീക്ഷയിലാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്നുള്ളതാണ് പ്രതിപക്ഷത്തോട് നമുക്ക് പറയാനുള്ളത്. സർ, കാലം ഒരുപാട് മാറി. അന്നത്തെ കാലമല്ല ഇന്ന് കേരള ജനത തിരിച്ചറിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ ഗവൺമെന്റിനെ ആ രീതിയിലാണ് കേരളത്തിൽ ജനങ്ങൾ ഇടതുപക്ഷത്തെയും നെഞ്ചിലേറ്റിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് സർ. തൊടുത്തുവിട്ടത് ഓരോന്നും ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്ന ഒരു ദിനമായിട്ട് മാറും 41 എന്നുള്ളത് സർ. ആദ്യത്തെ
ആദ്യത്തെ നാലൊഴിവാക്കി അവസാനം ഒന്ന് വരെ എത്തുന്ന രീതിയിലേക്ക് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതെയാകുന്ന രീതിയിലേക്കാണ് സർ ഓരോ കാര്യങ്ങളും ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സർ, ഗുജറാത്ത് വംശഹത്യയിൽ സംഘപരിവാർ ചുട്ടുകൊണ്ടിട്ടുള്ള സർ സർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇല്ല സർ, ഈ കാര്യം കൂടെ എല്ലാം ഓർമ്മിപ്പിക്കുകയാണ് സർ. സർ, വലിയ രീതിയിൽ വർഗീയതയ്ക്ക് കൂട്ടുപിടിച്ചുകൊണ്ടാണ് സർ ഇവർ പോകുന്നത്. എന്നാൽ ഇവിടെ സാമുദായിക പ്രസംഗം നടത്തുന്ന ലീഗുകാരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇവരോടൊപ്പം കൂട്ടു നിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും നന്നാവണമെന്ന് പ്രതിപക്ഷക്കാരോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥയെ അഭ്യർത്ഥനയെ അങ്ങേയറ്റം ക്രിയാത്മകമായിട്ട് ശ്രീമാൻ തോമസ് കെ തോമസ് 8 മിനിറ്റ് പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.